സൺഎക്സ്റ്റാപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺഎക്സ്റ്റാപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഈ സിം നിങ്ങളുടെ ഫോണിലിടണം. അപ്പോ ഈ ബോംബ് പ്രവർത്തന സജ്ജമായി കഴിഞ്ഞു. ഇതാണ് ഒന്നാം ഘട്ടം. ഇനി രണ്ടാം ഘട്ടം. പൂജയുടെ ഫോണിലേക്ക് ഇതിൽ നിന്നൊരു കോള് ചെയ്യല രണ്ടാം ഘട്ടം. പൂജയുടെ ഫോൺ മാറ്റിവെച്ചിരിക്കുന്ന അവസരത്തിൽ, അതായത് പൂജ ഫോണിന്റെ അടുത്തെങ്ങും ഇല്ലാത്ത അവസരത്തിൽ, പൂജയുടെ ഫോണിലേക്ക് ഇതിൽ നിന്ന് ഡയൽ ചെയ്യണം. ഒറ്റ ഡയലിംഗ്, പിന്നെ കട്ട് ചെയ്യും. എന്നിട്ട് ആ നമ്പർ പൂജയുടെ ഫോണിൽ സേവ് ചെയ്യ. സന്തോഷ് ഡാർലിംഗ് എന്ന പേരില്. സന്തോഷ് ഡാർലിംഗ്, അതെ സന്തോഷ് ഡാർലിംഗ്. അങ്ങനെ സേവ് ചെയ്യ. എന്നിട്ട് പഴയ രീതിയിൽ വെക്ക. പിന്നെ ഈ ഫോണിൽ നിന്ന് പൂജയെ വിളിച്ച സന്തോഷ് ഡാർലിംഗ് എന്നായിരിക്കും തെളിയ. നിങ്ങളുടെ ഫോണില് പൂജയുടെ നമ്പർ പൂജ മൈ ലവ് എന്ന് സേവ് ചെയ്യണം. ഇതോടെ രണ്ടാം ഘട്ടം കഴിഞ്ഞു. ഇനി മൂന്നാം ഘട്ടം, ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം. പൂജയുടെ ഫോൺ അർജുന്റെ അടുത്തായിരിക്കെ പൂജ അടുത്തെങ്ങും ഇല്ലാതിരിക്കുന്ന സമയത്തിന് വേണ്ടി കാത്തിരിക്കണം. അങ്ങനെ ഒരു സമയം വരുമ്പോ ഈ സിമ്മിൽ നിന്ന് പൂജയുടെ ഫോണിലേക്ക് വിളിക്കണം. അർജുൻ നോക്കുമ്പോ സന്തോഷ് ഡാർലിംഗ് എന്ന് കാണുന്നു. ഭാര്യയുടെ ഫോണിൽ സന്തോഷ് ഡാർലിംഗ് എന്ന പേര് തെളിയുന്നത് കാണുമ്പോ ഉറപ്പാ അർജുൻ കോൾ അറ്റൻഡ് ചെയ്യും. ആ സമയം സന്തോഷ് പൂജയോട് പ്രേമപരവശനായി സംസാരിക്കുന്നു. കടുത്ത പ്രണയത്തിന്റെ വാചകങ്ങൾ. അർജുൻ അത് കേട്ട സ്വന്തം ഭാര്യ എത്രയോ കാലമായി സന്തോഷ് എന്ന ആളുമായി പ്രണയത്തിലാണെന്നും തന്നെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണെന്നും തോന്നണം. അർജുൻ ഞെട്ടി വിറയ്ക്കും. അർജുൻ പുകഞ്ഞു തുടങ്ങും. അവൻ അവളെ കുറിച്ചുള്ള സംശയങ്ങൾ തുടങ്ങും. സംശയത്തിന്റെ വിത്ത് വിതയ്ക്കുക. ഞാനേ ഒരുപാട് സിനിമയെ കണ്ടിട്ടുണ്ട്. നാലാം ഘട്ടത്തിൽ അർജുന്റെ സ്നേഹനിധിയായ അമ്മ മാധുരി ആന്റിയെ ഈ വിവരം ഒന്ന് അറിയിക്കണം. അതോടെ വീട് അഗ്നിപർവ്വതം ആവും. അവളെ ചവിട്ടി പുറത്താക്കും. പിന്നെ ഞാൻ ആ വീട്ടിൽ കടന്നു വരുന്നതാണ് അഞ്ചാം ഘട്ടം. അല്ല, ആരാണ് ഈ സന്തോഷ് ഡാർലിംഗ്? മുമ്പ് സ്നേഹസദനത്തിലുണ്ടായിരുന്ന ഒരു പാവം പയ്യന്. പൂജയ്ക്ക് അവനൊരു സഹോദരനെ പോലെ ആയിരുന്നു. പിന്നീട് അവൻ പോയി സിംഗപ്പൂരില്. അവനെയാണ് നമ്മൾ വീണ്ടും അവതരിപ്പിക്കാൻ പോകുന്നത്. അല്ല, സന്തോഷ് ഡാർലിംഗ് എന്ന് പറഞ്ഞ് ആരാ ഫോൺ ചെയ്യുന്നേ? ഇതാ നിക്കല്ലേ, നമ്മുടെ സന്തോഷ് ഡാർലിംഗ്, ഫേമസ് മിമിക്രി ആർട്ടിസ്റ്റ്. അന്ന് എൻഗേജ്മെന്റ് ദിവസം ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അന്നൊന്നും നടന്നില്ലല്ലോ. വസന്തൻ അങ്കിള് തന്നെ വിളിച്ചാ മതി. സത്യം പറഞ്ഞാ എന്റെ കലാപരമായ കഴിവുകൾ അവതരിപ്പിക്കാൻ ഒരു അവസരം കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ഇത് ഞാൻ പൊളിക്കും. പൊളിക്കോ? അല്ല, പൊളിക്കോന്നല്ല, സന്തോഷ് ഡാർലിംഗ് ആയിട്ട് ഞാൻ തകർക്കും. എന്തായാലും പെർഫോമൻസ് നോക്കട്ടെ, ഒന്ന് കാണിക്കോ. ഹലോ പൂജ, എങ്ങനെയുണ്ട്? ഹലോ പൂജ, ഹസ്ബൻഡ് വരുന്നു പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് കട്ട് ചെയ്തിട്ട് എന്നെ പിന്നെ വിളിച്ചില്ലല്ലോ. നാളെ മാർക്കറ്റിലേക്ക് നേരത്തെ ഇറങ്ങണേ. തകർത്തു സന്തോഷ് ഡാർലിംഗ്, തകർത്തു. സൂപ്പർ, താങ്ക് യു. എന്റെ മോളെ, എന്റെ അഹങ്കാരം ശമിച്ചു മോളെ. ഞാൻ കരുതി ഇമ്മാതിരി കാര്യങ്ങളില് എന്നെ കഴിഞ്ഞ് വേറൊരാളേ ഇല്ലാന്ന്.
ഇപ്പം മനസ്സിലായി. യോ മോള് ഹിമാലയ പർവ്വതം, ഞാൻ ആ പർവ്വതത്തിന്റെ ചോട്ടില് ഇച്ചിരി കുന്ന്. നമിച്ചു. ഇത് നമ്മൾ തകർക്കും ആന്റി. വളരെ കൃത്യമായി നീങ്ങി നമ്മൾ ഈ മിഷൻ വിജയിപ്പിക്കും. പൂജയെ എന്നേക്കുമായി അകറ്റും. അർജുന്റെ ജീവിതത്തിൽ നിന്നും ആ കുടുംബത്തിൽ നിന്നും. ദൈവമേ, ഈ പാപമൊക്കെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതൊക്കെ അവിടുത്തെ അറിവോടെയാണെങ്കിലും എനിക്കിതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയില്ല. എന്തായാലും ഈ മാലയിൽ താലി കോർത്ത് ഞാൻ ഇടുകയാണ്. ആ അമ്മയുടെ മുഖം കാണുമ്പോൾ എനിക്കിത് ചെയ്യാതിരിക്കാൻ കഴിയുന്നില്ല. ഒരു കോൺട്രാക്ട് മാരേജിൽ ഒപ്പിടുമ്പോൾ ഇങ്ങനെയുള്ള കുറേ സങ്കടങ്ങളും പ്രതിസന്ധികളും വരുമെന്ന് ഞാൻ കരുതിയില്ല. എന്നോട് ക്ഷമിക്കണം. മോളും മഞ്ഞച്ചരട് മാറ്റി അമ്മ തന്ന മാലയിൽ താലിയിട്ടല്ലേ. അത് ഇന്നലെ ആ മഞ്ഞച്ചരടിന്റെ ഇഴകള് ചെറുതായിട്ട് ഇളകി. അപ്പോ അജുവേട്ടൻ ഈ മാലയില് കോർത്ത് താലിയിട്ടോളാം പറഞ്ഞു. എന്തമ്മേ? ഞാൻ കനകേച്ചിയോട് എപ്പോഴും പറയും, അരുണിമ ചേച്ചിയുമായിട്ട് മോക്ക് ഏതോ ജന്മത്തില് എന്തോ ബന്ധം ഉണ്ടായിരിക്കുമെന്ന്. സ്വഭാവം, രീതികൾ, പെരുമാറ്റം, വിവേകം ഒക്കെ അരുണിമ ചേച്ചിയുടേത് അതുപോലെയാ. അതൊക്കെ അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാ. ഏ അല്ലല്ല, ഞാൻ കാര്യമായിട്ട് പറയാ. സത്യത്തില് അനു കുഞ്ഞായിരിക്കുമ്പോ അരുണിമ ചേച്ചിയുടേത് പോലെ തന്നെയായിരുന്നു പെരുമാറ്റം. അപ്പോഴാണല്ലോ അപകടം. പിന്നെ ഇപ്പം വലുതായപ്പോ സ്വഭാവമൊക്കെ മാറി. കുറച്ചല്ല, ഒരുപാട് മാറി. പെരുമാറ്റത്തിൽ ഒരു സത്യസന്ധത ഇപ്പൊ തോന്നുന്നില്ല. ഉള്ളിലാണല്ലോ നമുക്ക് സൗന്ദര്യം വേണ്ടത്. ആ സൗന്ദര്യം അല്പം കുറവാ അനുമോൾക്ക്. മോളെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. മോക്ക് വിഷമം തോന്നരുത്. എന്താമ്മേ? മോളുടെ യഥാർത്ഥ അച്ഛനും അമ്മയും ഒക്കെ ആരാണെന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? അത് ഇല്ലമ്മേ. അവരെ കുറിച്ച് എന്തെങ്കിലും സൂചനകള്? ഇല്ല. മോള് വിഷമിക്കണ്ട, അവരാരാണെന്ന് നമുക്ക് അന്വേഷിക്കാം, നമുക്ക് കണ്ടുപിടിക്കാം. അതെ, വസന്തേട്ട മേളിലേക്ക് വെക്കും, ഞാൻ അടുക്കളയിൽ ചെന്ന് ഫോൺ അവളുടെ കൈ തന്നെ ഉണ്ടോ നോക്കിട്ട് വരാം. അതെ, ഞാൻ ആ സന്തോഷിന്റെ ശബ്ദം ഒന്ന് പ്രാക്ടീസ് ചെയ്യട്ടെ. ശരി. മോളെ, മോളുടെ അച്ഛനും അമ്മയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മോള് വിഷമിക്കണ്ട, അച്ഛനും അമ്മയൊക്കെ ഇവിടെയുണ്ട്. മോള് ഞങ്ങളുടെ മോളായിട്ട് നിന്നാ മതി. സാധാരണ പുത്തൻ അച്ഛിമാരാ പെരപ്പുറം തൂക്കുന്നത്, ഇവിടെ ഇപ്പൊ പുത്തൻ അമ്മായിയാ പെരപ്പുറം തൂക്കുന്നത്. എന്തിരി ചൂട്, എന്തിരി ചൂട്. മധു വസന്തിനെ എവിടെ പോയിരിക്കായിരുന്നു? ഞാനേ എന്റെ ഒരു കൂട്ടുകാരെ കാണാൻ പോയതാ. ഭക്ഷണമൊക്കെ റെഡിയായില്ലേ? ആ റെഡിയായി. മാധുരി ചേച്ചി, അടുക്കള ജോലി ഇവളുടെ ഡ്യൂട്ടി അല്ലേ? അപ്പൊ പിന്നെ ചേച്ചി എന്തിനാ അംഗരക്ഷയെ പോലെ കൂടെ നിക്കുന്നേ? അയ്യേ, അല്ല
ഇത് നിന്റെ ഫോണാണോ? അതെ. എന്താ എന്റെ? അടുക്കളയിൽ വരുമ്പോഴും ഈ ഫോണൊക്കെ ചുമന്നോണ്ടാണോ വരുന്നേ? കേട്ടോ മാധുരി ചേച്ചി, ഒരു പെണ്ണിന്റെ കയ്യിലെ 24 മണിക്കൂറും ഫോൺ ഉണ്ടെങ്കിലേ അവള് കുഴപ്പക്കാരിയാണെന്നാ അർത്ഥം.